നമസ്കാരം. കർമ്മ ബിഗ് ബ്രേക്കിംഗ്. ഗാസയിലെ രണ്ടാമത്തെ വലിയ ആശുപത്രിയും ഇസ്രായേൽ സേന ആക്രമിച്ചു. ആശുപത്രിക്കുള്ളിൽ ഹമാസ് ഭീകരർ, ആശുപത്രിക്കുള്ളിലെ ഹമാസ് ഭീകരരെ കൂട്ടക്കൊല ചെയ്ത ഇസ്രായേൽ സേന. ബിഗ് ബ്രേക്കിംഗ്. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധം സമീപത്തൊന്നും അവസാനിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇസ്രായേൽ അവരുടെ യുദ്ധ ഫണ്ടിലേക്ക് 25.9 ബില്യൺ കൂടി അധികമായി അനുവദിച്ചിരിക്കുകയാണ്. ഇത് യുദ്ധ ചെലവുകൾക്കുള്ള ഒരു പ്രത്യേക ബഡ്ജറ്റ് എന്ന നിലയിലാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ മുമ്പ് 510.6 ബില്യൺ ആയിരുന്നു യുദ്ധത്തിനായിട്ട് നീക്കിവച്ചത്. ഇപ്പോൾ 25.9 ബില്യൺ കൂടി യുദ്ധത്തിനും പ്രതിരോധ ചെലവുകൾക്കുമായിട്ട് ഇസ്രായേൽ സർക്കാർ അടിയന്തരമായിട്ട് നീക്കിവച്ചു. സപ്ലിമെന്ററി ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഗാസയിൽ നടത്തുന്ന യുദ്ധങ്ങൾക്ക് ശമനമുണ്ടാവുകയില്ല, അത് മാസങ്ങൾ നീണ്ട യുദ്ധമായിരിക്കും. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരുന്നു, മാസങ്ങൾ നീണ്ട ഓപ്പറേഷനായിരിക്കും ഇത്. ഒരുപക്ഷെ യുദ്ധം മാസങ്ങൾ നീളും. ഈ യുദ്ധം അവസാനിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് മാറിമറിയും, മിഡിൽ ഈസ്റ്റിന്റെ ഭാവി തന്നെ മാറിമറിയും, മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു രാഷ്ട്രീയമുണ്ടാകും എന്നൊക്കെ നെതന്യാഹു പറഞ്ഞിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. ആ നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. യുദ്ധ ഫണ്ടിലേക്ക് കൂടുതൽ പണം വകയിരുത്തുകയാണ്. ഒരുപക്ഷെ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇത്തരം ഫണ്ട് വകയിരുത്തുന്നത് എന്നതിനും കാരണമുണ്ട്. വലിയ തോതിലുള്ള ഫണ്ടാണ് നാറ്റോ രാജ്യങ്ങളിൽ നിന്നും യുദ്ധത്തിനായിട്ട് ഇസ്രായേലിന് ലഭിക്കുന്നത്. അത് ഫ്രാൻസ്, അതുപോലെ അമേരിക്ക, ബ്രിട്ടൻ അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള ഫണ്ട് യുദ്ധത്തിൽ ഗാസയുടെ സർവനാശത്തിനായിട്ട് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും അമേരിക്ക 100 ബില്യൺ ഡോളറാണ് ഇസ്രായേലിന് യുദ്ധ സഹായമായിട്ട് നൽകുന്നത്. ഈ 100 ബില്യൺ ഡോളറും തിരിച്ചു കൊടുക്കേണ്ടാത്ത ഒരു സഹോദര സ്നേഹതുല്യമായിട്ടുള്ള പണമാണ്. വെറുതെ കൊടുക്കുകയാണ്, ഫ്രീ ആയിട്ട് വെറുതെ അമേരിക്ക ചെയ്തോളൂ യുദ്ധം, അത് ഹമാസിന്റെ അന്ത്യമായിരിക്കണം. ഞങ്ങൾ ഇറാഖിൽ പോയി, അതുപോലെ സിറിയയിൽ പോയി, അഫ്ഗാനിസ്ഥാനിൽ പോയി, അവിടെയൊന്നും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുവാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഞങ്ങൾ അവിടെ നടത്തിയ യുദ്ധത്തിൽ പൂർണ്ണമായിട്ടും ഇസ്ലാമിക തീവ്രവാദവും ഭീകരവാദവും നശിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. അതിനാൽ ഇസ്രായേലിനെ ഇപ്പോൾ പിന്തുണയ്ക്കുകയാണ്. യു എസ് നേരിട്ട് കളത്തിലിറങ്ങാതെ ഇസ്രായേലിന് ആയുധം, പണം, യുദ്ധ ടെക്നോളജി, സൈനികർ, അതുപോലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനിയായിട്ടുള്ള ജോർജ് ഫോർഡ് അടക്കമുള്ള വലിയ സംവിധാനങ്ങൾ നൽകി അമേരിക്ക ഈ യുദ്ധത്തെ ഏറ്റവും പരിപോഷിപ്പിക്കുകയാണ്, അടുത്തു നിന്ന് സഹായിക്കുകയാണ്. അമേരിക്കയാണ് യുദ്ധം ചെയ്യുന്നത്, പക്ഷേ കൈകൾ ഇസ്രായേലിന്റെയാണ്, തല അമേരിക്കയുടെയാണ്. അത്രമാത്രം ഫണ്ടാണ്, 100 ബില്യൺ ഡോളറാണ് അമേരിക്ക ഈ യുദ്ധത്തിനായിട്ട് ഇസ്രായേലിന് തിരിച്ചു കൊടുക്കേണ്ടാത്ത കടമായിട്ട് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബൈഡൻ പറയുന്നത്, അമേരിക്കൻ പൗരന്മാരോട് പറയുന്നത്, ഇതൊരു നമ്മളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കുക. അമേരിക്കയും ലോകരാജ്യങ്ങളും ജനാധിപത്യവും സുരക്ഷിതമാകുവാനുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഈ 100 ബില്യൺ ഡോളർ എന്ന് യു എസ് പ്രസിഡന്റ് പറയുന്നു. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അൽ ജസീറയാണ് നൽകുന്നത്. സ്വാഭാവികമായിട്ടും അൽ ജസീറ ഹമാസിന് അനുകൂലമായിട്ടുള്ള ഒരു ഇസ്ലാമിക് മാധ്യമമാണ്. ആ ഇസ്ലാമിക് മാധ്യമമായിട്ടുള്ള അൽ ജസീറ പങ്കുവയ്ക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രി ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു. ഗാസയിലെ രണ്ടാമത്തെ വലിയ ആശുപത്രി ഇസ്രായേൽ സൈന്യം ആക്രമിച്ചിരിക്കുകയാണ്. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിന് മുകളിൽ വലിയ തോതിലുള്ള പുകപടലങ്ങൾ ഉയരുന്നതിനാൽ ഭൂമി കാണുവാൻ സാധിക്കുന്നില്ല എന്ന് അൽ ജസീറ പറയുകയാണ്. അൽ ജസീറയുടെ തത്സമയ റിപ്പോർട്ടുകൾ പ്രകാരം ഖാൻ യൂനിസിൽ വലിയ തോതിലുള്ള തീപിടുത്തവും പുകയും ഉയരുകയാണ്. ഖാൻ യൂനിസ് ഹമാസിന്റെ ഏറ്റവും വലിയ താവളമായിരുന്നു. ഏറ്റവും കൂടുതൽ ഹമാസ് പ്രവർത്തകർ തമ്പടിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഇപ്പോൾ തന്നെ 10,000-ൽ ഹമാസിന്റെ പ്രവർത്തകർ എന്ന് അൽ ജസീറ പറയുന്നു. പക്ഷേ ഇസ്രായേലും അമേരിക്കയും ഒക്കെ പറയുന്നത് അൽ ജസീറ ഭീകരന്മാർ 10,000-ൽ അവിടെ കീഴടങ്ങിയിരിക്കുന്നു. അവിടുത്തെ ഉസൈദ് സിദ്ദിഖി,
ഫെഡറിസ മാർസി യത്ന മുഹമ്മർ എന്നിവർ പ്രസിദ്ധീകരിക്കുന്ന ലേഖനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ അൽ ജസീറ പങ്കുവയ്ക്കുന്നത്. വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ ദിവസങ്ങളോളം ഷെല്ലാക്രമണം നടത്തിയ ശേഷം ഇസ്രായേൽ സൈന്യം അതിനുള്ളിൽ പ്രവേശിച്ചതായി ഇപ്പോൾ അൽ ജസീറ വെളിപ്പെടുത്തുകയാണ്. ആശുപത്രിക്കുള്ളിൽ കടന്ന് യുദ്ധം ചെയ്യുകയാണ്. പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഇപ്പോൾ അൽ ജസീറ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈജിപ്തിന്റെ അതിർത്തിയായ റഫ നഗരത്തിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ ബോംബാക്രമണം നടത്തുകയാണ്. റഫാൽ നഗരത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ, ഇസ്രായേലിന്റെ ഗാസയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലാണ്. ഗസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിർത്തി ഗ്രാമമാണ് ഇസ്രായേലുമായി പങ്കിടുന്ന റഫ. ഇവിടെയാണ് ഗാസയിൽ നിന്നും ഏറ്റവും അധികം ആളുകൾക്ക് പുറത്തേക്ക് പോകുവാനുള്ള ഒരു പുറം കവാടം, അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും വലിയ ഒരു കവാടം. ഇത് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. റഫാൽ നഗരത്തിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ ബോംബാക്രമണം നടത്തിയെന്ന് ഇപ്പോൾ അൽ ജസീറ വെളിപ്പെടുത്തുന്നു. ഈജിപ്തുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്ഷപ്പെടാനുള്ള, പുറം ലോകത്തേക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ പഴുതാണ് ഇപ്പോൾ റഫ. ഈ റഫയിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അവിടെ 20-ൽ അധികം പേർ കൊല്ലപ്പെട്ടു. നിരവധി കുട്ടികൾ ഇപ്പോൾ ജീവന് വേണ്ടിയിട്ട് മാരകമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്നു എന്ന് ഇപ്പോൾ അൽ ജസീറ വെളിപ്പെടുത്തുന്നു. യുദ്ധം വളരെ ഗുരുതരമായ രീതിയിൽ തുടരുകയാണ്. ഗസയിലെ ഓരോ പലസ്തീനിയും പട്ടിണിയിലാണ്. അവർക്ക് ഭക്ഷണമില്ല, മരുന്നില്ല. ഏകദേശം മുമ്പ് 3 ലക്ഷത്തിലധികം പേർ ക്യാമ്പുകളിൽ മാരക രോഗങ്ങൾ ബാധിച്ച് മരണത്തിന്റെ വക്കിലാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അൽ ജസീറ പറയുന്നത് 5 ലക്ഷത്തിലധികം ആളുകൾ അവിടുത്തെ ഗാസയിലെ കൂടാരങ്ങളിൽ രോഗബാധിതരായിട്ട് കഴിയുന്നു. മരുന്നില്ല. രോഗികളെ ചികിത്സിക്കുന്നതും പരിക്കേറ്റവരെ ഓപ്പറേഷൻ നടത്തുന്നതും ഒരു അനസ്തേഷ്യ പോലും കൊടുക്കാതെയാണ്. അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇപ്പോൾ ആശുപത്രികളില്ല. ആശുപത്രികളുടെ പകുതി ഭാഗവും ഗാസയിൽ തകർന്നിരിക്കുന്നു. ഒക്ടോബർ 7 ശേഷമുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ 14,412 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായിട്ട് ഇപ്പോൾ മരണസംഖ്യയുടെ പുതിയ കണക്കുകൾ വരികയാണ്. അതേസമയം ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് 1,200 പേരാണ്. അതിനുശേഷം 105 ഭടന്മാർ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റേതായിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഈ 105 പേരിൽ 20-ൽ അധികം പേർ പരസ്പരം ആളുമാറി വെടിവെച്ച ഒരവസ്ഥയിൽ മരിച്ചതാണ്. അതായത് ഇസ്രായേൽ സൈന്യം തന്നെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആളുകളെ തെറ്റിദ്ധാരണ മൂലം അബദ്ധത്തിൽ വെടിയേറ്റ് മരിച്ചു. ഇതിൽ ഏകദേശം 2 സൈനികർമാർ ടാങ്ക് കയറി മരിച്ചിരിക്കുന്നു. ബാക്കിയുള്ള 80 പേർ മാത്രമേ ഹമാസിന്റെയോ അല്ലെങ്കിൽ ഗാസയിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പിന്റെയോ പേരിൽ മരണപ്പെട്ടിട്ടുള്ളൂ. ഇസ്രായേൽ ഇതിനകം 12,000 പലസ്തീനികളെ തടവിലാക്കി ഇസ്രായേലിന്റെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.